എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഹെൽത്ത് ആൻഡ് വോയിജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആയിട്ട് കുറച്ച് സിമിലാരിറ്റി ഉള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കൊറോണയ്ക്കൊക്കെ മുന്നേ കുറച്ച് മാസങ്ങളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാമെന്ന്. അതായത് നമ്മൾ ഭക്ഷണത്തിൽ വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കും എങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതലായിട്ടും എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, അതോടൊപ്പം തന്നെ കൊളസ്ട്രോളുമായി നമുക്ക് തീരെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാർബോഹൈഡ്രേറ്റ് കലണ്ടുള്ള ഫുഡ് കഴിക്കുന്ന വഴി നമുക്ക് എങ്ങനെ കൊളസ്ട്രോൾ കൂടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ദയവായിട്ട് അത് പോയി കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പൊതുവേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ടിപ്സാണ്. അതിനകത്ത് ഫുഡും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, കുറച്ച് വണ്ണം കൂടിയിരിക്കുന്ന ആളുകൾ നമ്മൾ പൊതുവേ ഒബീസ് പേഴ്സൺസ് എന്നാണ് വിളിക്കാറ്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഫാറ്റ് ആണ് എന്ന് വിളിക്കും, അല്ലെ. മെലിഞ്ഞിരിക്കുന്നവർ നമ്മൾ ലീൻ പേഴ്സൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പൊതുവേ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ വണ്ണം കൂടിയിരിക്കുന്നവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, എല്ലാവർക്കും കൊളസ്ട്രോൾ ഉണ്ടാവണം എന്നില്ല. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ വെയിറ്റിൽ നമുക്കൊരു കൺട്രോൾ ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം ഒബീസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചല്ല വെയിറ്റ്, വെയിറ്റ് കൂടുതലായിട്ടുള്ള ആളുകളിൽ എപ്പോഴും കൊളസ്ട്രോൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായി കാണപ്പെടുന്നു പഠനങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കുറേ നാളുകൾക്ക് മുന്നേ ഒരു വർഷത്തിന് മേലെയായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരാളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എത്രയാണ് നമ്മൾ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടണമെങ്കിൽ ആ വീഡിയോ പോയി കണ്ടു നോക്കുക. ഞാൻ വീണ്ടും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടിപ്പ് ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളിൽ കൊളസ്ട്രോൾ എപ്പോഴും കൂടുതലായിട്ട് കണ്ടുവരുന്നു. രണ്ടാമത്തെ ടിപ്പ്, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള രണ്ടാമത്തെ ടിപ്പാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുക, അത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. അപ്പോൾ റെഗുലറായി എക്സസൈസ് ചെയ്യുക എന്ന് പറയേണ്ട ഉദ്ദേശം, ഒരു ദിവസം ഇത്ര മിനിറ്റ് ഞാൻ വ്യായാമം ചെയ്യും. ഇപ്പോൾ നടക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം 30 മിനിറ്റ് അരമണിക്കൂർ നടക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അത് ഫോളോ ചെയ്യുക. അല്ലാണ്ട് ഒരു ദിവസം ഒരു 3 മണിക്കൂർ നടന്ന് അടുത്ത ഒരാഴ്ചത്തേക്ക് ഒരു ദിവസവും നടക്കുന്നില്ല എന്നുള്ളതല്ല നമ്മുടെ ബോഡിക്ക് ആവശ്യം. അപ്പോൾ റെഗുലറായിട്ടുള്ള എക്സസൈസ്, വ്യായാമം നമ്മുടെ ബോഡിക്ക് അനിവാര്യമാണ് കൊളസ്ട്രോൾ കൺട്രോൾഡായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ വ്യായാമം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഇഷ്ടമുള്ള വ്യായാമങ്ങൾ ചൂസ് ചെയ്യാം. ചില ആളുകൾക്ക് നടക്കാൻ പോകുന്നതായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്കാണെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്കാണെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്നിരുന്നാലും ഓരോ ദിവസവും ഇത്ര മിനിറ്റ് വ്യായാമം ചെയ്യും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് കൊളസ്ട്രോൾ കുറയുന്നത്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് നോർമലി എത്രമാത്രം എനർജി ആവശ്യമുണ്ടോ അതിനേക്കാളും കൂടുതൽ എനർജി നമ്മുടെ മസിൽസിൻ്റെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. ഈ സമയത്ത് ഈ എക്സ്ട്രാ ആവശ്യം വരുന്ന എനർജി നമ്മുടെ ബോഡി കണ്ടെത്തുന്നത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് എനർജി ആക്കി മാറ്റിക്കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഫാറ്റ് തന്നെയാണ് ഈ കൊളസ്ട്രോൾ, അല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോളും അടിഞ്ഞു കൂടിയിട്ടുള്ള മറ്റുള്ള ഫാറ്റി കണ്ടൻസിനെയൊക്കെ ബോഡി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെ എനർജി ആക്കി മാറ്റും. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എനർജിക്ക് വേണ്ടിയിട്ട് ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി തന്നെ നമുക്ക് ഒരു നല്ല ഹെൽത്തി ലെവൽ ഓഫ് കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെഗുലർ എക്സസൈസിലൂടെ സാധിക്കും. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഓട്സ് ശീലമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓട്സ് നമുക്ക് പ്രിഫറബിളി കഴിക്കാൻ കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത് നൈറ്റ് ആയിരിക്കും. നൈറ്റ് സമയത്ത് ഓട്സ് നമുക്ക് കാച്ചി അത് കഴിക്കാം. ഓട്സിന് ധാരാളം ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും ഓട്സിൻ്റെ ഗുണങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും. എന്നിരുന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഓട്സ് റിച്ച് ഇൻ ഫൈബറാണ്, അതായത് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഓട്സ്. അപ്പോൾ ഈ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഓട്സ് നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ബാഡ് കൊളസ്ട്രോൾ അഥവാ LDL എന്ന് പറയും, ഇതിനെ കുറയ്ക്കാനായിട്ട് ഇത് സഹായകരമാകുന്നുണ്ട്. അടുത്ത ഒരു ടിപ്പാണ് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. പഴവർഗ്ഗങ്ങൾ നമ്മൾ നേരത്തെ ഓട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ദേ ആർ റിച്ച് ഇൻ ഫൈബേഴ്സ്, നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഫ്രൂട്ട്സ് അഥവാ പഴവർഗ്ഗങ്ങൾ. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിധത്തിലുള്ള
ദോഷഫലങ്ങളും ഇല്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണ് പഴങ്ങൾ. അപ്പൊ ഈ പഴങ്ങൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥമാക്കുന്നത് വഴി ബാഡ് കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് ഉപകരിക്കും. അടുത്തതായിട്ട് നമുക്ക് നോൺ വെജ് ഐറ്റംസിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോൺ വെജ് എന്ന് പറയുന്നത് മത്സ്യമാണ്, ഫിഷ് തന്നെയാണ്. കാരണം ഫിഷിനകത്ത് അഥവാ മത്സ്യത്തിനകത്ത് മീനുകളിൽ അടങ്ങിയിട്ടുള്ളത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള LDL അഥവാ ബാഡ് കൊളസ്ട്രോളിനെ തോത് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. മത്സ്യം കഴിക്കുക എന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റെഡ് മീറ്റ് നമ്മൾ ഒഴിവാക്കുക. മാംസം കഴിക്കേണ്ട എന്നല്ല പറയുന്നത്, മാംസം കഴിക്കുമ്പോഴും അതിനകത്ത് ഫാറ്റ് വളരെ കുറവുള്ള മാംസം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ മലയാളികൾക്കിടയിലൊക്കെ ഉപയോഗിക്കുന്നത് ചിക്കനും മട്ടനും ബീഫും പോർക്കൊക്കെയാണ് അല്ലേ. ഇതിനകത്ത് ചിക്കൻ കഴിക്കുന്നത് വലിയ തെറ്റില്ല, കാരണം ചിക്കനിൽ കമ്പയർഡ് ടു ബീഫ് ഫാറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് വൈറ്റ് കളറിൽ നല്ല രീതിയിൽ ഫാറ്റ് ഇരിക്കുന്ന കാണും. അപ്പോൾ ഈ പറയുന്ന റെഡ് മീറ്റ്, ബീഫും മട്ടനും തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുന്നതാണ് കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ലത്. വെജിറ്റബിൾസിനകത്ത് നമുക്ക് ഏറ്റവും ഗുണമുള്ള, യാതൊരുവിധ ദോഷഫലങ്ങളും ഇല്ലാത്ത, നമ്മൾ നല്ലോണം ഉപയോഗിക്കേണ്ട ഒരു ഭക്ഷ്യവസ്തുവാണ് ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലക്കറികൾ. ഇലക്കറികളിനകത്ത് തന്നെ ചീര, അതുപോലെ മുരിങ്ങയില. ചീര എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോഷക മൂല്യമുള്ള ഒരു പച്ചക്കറിയാണ് ചീര എന്ന് പറയുന്നത്. ചീര തന്നെ പല വിധത്തിലുള്ള ചീരകളൊക്കെ ഉണ്ട്. ഈ എല്ലാ ചീരകളിലും അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ, മഗ്നീഷ്യം തുടങ്ങിയ നമ്മുടെ ബോഡിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ചില ഘടകങ്ങളാണ്. അപ്പോൾ ചീരയുടെ ഉപയോഗം നല്ല രീതിയിൽ കൂട്ടുന്നത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും ചെറുത്തു നിൽപ്പിന് വേണ്ടിയിട്ട് സഹായകരമാകും. നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചീരത്തോരൻ വെച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൊളസ്ട്രോൾ ഉള്ളവരെ ശ്രദ്ധിക്കേണ്ടത്, ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഈ ഇലക്കറികൾ തോരൻ വെച്ചത്, അതായത് ചീരയൊക്കെ തോരൻ വെച്ചിട്ട് അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുന്നതായിരിക്കും വളരെ നല്ലത്. ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ നോക്കുക, ആൻഡ് ഈ കറികൾ കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുക. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൊളസ്ട്രോൾ കുറയാനായിട്ടും ബാഡ് കൊളസ്ട്രോൾ ആയ LDL കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യാണ്ടിരിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ബോഡിയിൽ ധാരാളം വെള്ളം നിലനിർത്തുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് ഓരോരുത്തർക്കും അവരവരുടെ ശരീരഭാരത്തിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഐഡിയലി പറയുന്നത് 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്ന വിധത്തിൽ നമ്മൾ വെള്ളം കുടിക്കണം എന്നാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 75 കിലോഗ്രാം ഭാരമുള്ള ഒരാള് സ്വാഭാവികമായിട്ടും 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. കൂടുതൽ കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കിഡ്നി സംബന്ധമായ അസുഖങ്ങളും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കൂടുതൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മിനിമം 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്ന വിധത്തിൽ നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. അതിപ്പോൾ ഓരോരുത്തർക്കും നമ്മുടെ ബോഡി വെയ്റ്റ് എത്രയാണെന്നനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്, അൺനെസസറി ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ടെൻഷൻ, മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക. മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി പലർക്കും പല മെത്തേഡ്സ് ചൂസ് ചെയ്യാം. ചില ആളുകൾക്ക് യോഗ ചെയ്ത ഒരു പരിധിവരെ നല്ല ആശ്വാസം കിട്ടാറുണ്ട്, ചില ആളുകൾക്ക് മെഡിറ്റേഷൻ, ചില ആളുകൾക്ക് നല്ല പാട്ടുകൾ കേൾക്കുക. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള രീതി നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. വെറുതെ അനാവശ്യ കാര്യങ്ങൾക്ക് സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാണ്ട് ടെൻഷൻ അടിക്കാണ്ടും ഇരിക്കുക. അടുത്ത നമ്മൾ മിക്ക ഹെൽത്ത് വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ ക്യാൻഡ് ഫുഡ്സും അതുപോലെ പിസ്സ, ബർഗർ തുടങ്ങിയ സാധനങ്ങളും, ചിപ്സ്, ഫ്രൈഡ് ഐറ്റംസ്, ഓയിലിൽ ഫ്രൈ ചെയ്ത സാധനങ്ങളും ഒക്കെ നിങ്ങൾ ഈ സ്നാക്സ് ആയിട്ട് ഇടയ്ക്ക് കഴിക്കുന്ന പരിപാടിയൊക്കെ നിർത്തുക. നമ്മൾ വീട്ടിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള പാചകമാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അല്ലേ. നമുക്ക് എണ്ണ ഇല്ലാണ്ട് പാചകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ എണ്ണ പ്രയോഗം കൂടുന്നതും ഒരു പരിധിവരെ കൊളസ്ട്രോൾ നല്ല രീതിയിൽ ഇൻക്രീസ് ആവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ ഇല്ലാണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുക. ഒലീവ് ഓയിൽ നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫാറ്റ്, ബാഡ് കൊളസ്ട്രോൾ അധികം കൂട്ടാത്ത, സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. പക്ഷേ ഒലീവ് ഓയിൽ എല്ലാവർക്കും സാധാരണ എണ്ണകൾ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം തന്നെ അത് കുറച്ച് കോസ്റ്റ്ലി ആണെന്നുള്ളതാണ്. കുറച്ച് കാശ് ചെലവുണ്ട് ഒലീവ് ഓയിൽ വാങ്ങിക്കാൻ. പക്ഷെ നമ്മളെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഒരു ഓയിൽ എന്ന് പറയുന്നത് ഒലീവ് ഓയിലാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്മോക്ക് ചെയ്യുന്ന ശീലമുള്ളവരാണെങ്കിൽ, പുക വലിക്കുന്നവരാണെങ്കിൽ ആ ശീലം ഒന്ന് നിർത്തിയേക്കുക. കാരണം പുക വലിക്കുന്ന ആളുകളിൽ ഗുഡ് കൊളസ്ട്രോളിൻ്റെ ലെവൽ വളരെയധികം കുറയുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. ഈ ഗുഡ് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വിധത്തിലുള്ള ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് പിന്നീട് വഴിതിരിയാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആ സ്വഭാവം
പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തുക തന്നെ വേണം. അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ പറ്റിയും ഷുഗറിനെ പറ്റിയാണ്. ബി പിയും ഷുഗറും, അതായത് ബ്ലഡ് പ്രഷറും ഡയബറ്റിക്കും ഉള്ള ആളുകളിൽ ഭാവിയിൽ കൊളസ്ട്രോൾ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിട്ട് പഠനങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ബി പിയും ഷുഗറും ഒക്കെ ഉള്ളവർ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ആ മെഡിസിൻസ് ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ അവരൊരു നോർമൽ ലെവൽ, അതായത് കൺട്രോൾഡ് ലെവൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് രണ്ടും കൂടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നീട് കൊളസ്ട്രോൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. റാൻഡം ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. നമ്മൾ ഫുഡ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേ അഥവാ വർക്കൗട്ട് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേ ചെയ്തിട്ടില്ല. ജനറലി കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.